തോമസ് തറയിൽ പിതാവ് നമ്മളോടൊപ്പം ചേരുകയാണ്. പിതാവെ, കത്തോലിക്ക സഭയിലെ പ്രത്യേകിച്ച് യുവജനങ്ങളുടെ പങ്കാളിത്തം യൂറോപ്യൻ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം കുറഞ്ഞു പോവുകയാണെന്നുള്ളൊരു പൊതുവായൊരു ധാരണ കുറച്ചു പേരെങ്കിലും വച്ചു പുലർത്തുന്നുണ്ട്. ആ ഒരു കണ്ടസ്റ്റിൽ ഈ വലിയ യുവജന സമ്മേളനത്തെ പിതാവ് എങ്ങനെ വിലയിരുത്തുന്നു? യൂറോപ്പിൽ വിശ്വാസം കുറയുന്നു, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പള്ളികൾ അടച്ചുപൂട്ടുന്നു എന്നൊക്കെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ നാട്ടിൽ വന്ന് പ്രസ്താവന ഇറക്കുന്നത്, എനിക്ക് തോന്നുന്നു യൂറോപ്പിൻ്റെ ആ സാഹചര്യത്തെ അവർ മനസ്സിലാക്കാഞ്ഞിട്ടായിരിക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന്. വിശ്വാസത്തിൽ ക്രൈസ്തവരാണെന്ന് അഭിമാനിക്കുന്ന സമൂഹം തന്നെയാണ് യൂറോപ്പിൽ ഉള്ളത്. അത് വലിയ ഒരു ജനവിഭാഗം വലിയ തീക്ഷ്ണതയോടുകൂടി രക്ഷകനായ ഈശോയെ മനസ്സിൽ കരുതുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ് ഈ ലോക യുവജന സമ്മേളനം. ഇവിടെ വന്നിരിക്കുന്നതിൽ കൂടുതലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ്. എനിക്ക് തോന്നുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ആൾക്കാർ എത്തിയിട്ടുള്ളൂ. കൂടുതലും യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. 10 ലക്ഷത്തോളം യുവജനങ്ങളാണ് ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. അവരെല്ലാം പാടുന്ന പാട്ടുകൾ ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഈശോ ഞങ്ങളുടെ രക്ഷകനാണ് എന്നാണ്. ഞാൻ ഈ ലിസ്ബൺ പട്ടണത്തിൻ്റെ നിരത്തുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ചെറുപ്പക്കാരുടെ ഒരു വലിയ ഒരു സമ്മേളനം, അവരെല്ലാം നിരത്തുകൾ കൈയടക്കിയിരിക്കുകയാണ്. അവരെത്ര ആഘോഷത്തോടുകൂടിയാണ് പാട്ടുപാടി ഡാൻസ് ചെയ്ത് ഈശോ ഞങ്ങളുടെ രക്ഷകനാണ്, ഈശോയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ നിരത്തുകളിലൂടെ എല്ലാം നമ്മുടെ ചെറുപ്പക്കാർ നടക്കുന്ന വളരെ അനുഗ്രഹപ്രദമായ ഒരു കാഴ്ചയാണിത്. ഉള്ളിൻ്റെ ഉള്ളിൽ ക്രൈസ്തവ വിശ്വാസം സൂക്ഷിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരാണ് ലോകത്തുള്ളത്. ഒരുപക്ഷെ പഴയ പള്ളികൾ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടൊക്കെ അവർ തൊട്ടടുത്ത പള്ളികളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കിലോമീറ്ററിൽ തന്നെ 3 പള്ളിയും 2 പള്ളിയും ഒക്കെ ഉള്ള സാഹചര്യങ്ങളിൽ അവർ ചിലപ്പോൾ അവർക്ക് സാമ്പത്തികമായിട്ട് ആ പള്ളികളെ സൂക്ഷിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ ചിലപ്പോൾ മറ്റൊരു പള്ളിയിലേക്കൊക്കെ മാറി എന്നൊക്കെ ഇരിക്കും. അത് കണ്ടുകൊണ്ട് ഇവിടെ എല്ലാം വിശ്വാസം തകർന്നേ എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന ഒരു കാര്യമാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വലിയ അനുഭവം. ഞാൻ ഈ ഉദ്ഘാടന പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്തപ്പോൾ ആ ജനസാഗരത്തെ കണ്ടപ്പോൾ, യുവജനങ്ങൾ തന്നെ വന്നിരിക്കുകയാണ് ലക്ഷക്കണക്കിന്, 10 ലക്ഷത്തോളം യുവജനങ്ങൾ മാർപ്പാപ്പായുടെ കുർബാനയ്ക്ക് അതിലും കൂടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവരിപ്പോൾ അത് കടപ്പുറത്തേക്ക് മാറ്റിയിരിക്കുകയാണ്, മാർപ്പാപ്പായുടെ കുർബാനയുടെ വേദി എന്ന് വെച്ചാൽ. അതുപോലെ യുവജനങ്ങൾ ഈ ഒരു വലിയ സമ്മേളനത്തിനായിട്ട് ഒരുമിച്ച് കൂടുകയാണ്. അത് വിശ്വാസത്തിൻ്റെ വലിയൊരു അനുഭവമാണ്. അതിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെയും വിശ്വാസ അനുഭവം കൂടുതൽ തീക്ഷ്ണമാവുകയാണ്. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്.